കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറക്കൾ മിനിസ്ട്രീസിൻ്റെ മിറക്കൾ സന്ദേശമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനം നിമിത്തം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ഈ വചനവുമായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. അത് നിങ്ങൾ വചനം ശ്രവിക്കുന്നതിൻ്റെ ഈ മിറക്കിൾ സന്ദേശമെന്ന പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുവാൻ ദൈവം കൃപ നൽകി. ദൈവം തുടർന്നും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മിറക്കിൾ സന്ദേശമെന്ന ഈ പ്രോഗ്രാമിനെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക എന്ന് ആദ്യം പ്രാരംഭമായി ഓർപ്പിക്കുന്നു. നമ്മളുടെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ദൈവവചന ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം അതിൻ്റെ 22 വാക്യവും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 22 വാക്യവും വായിക്കുന്നു. അതിപ്രകാരമാണ്, മത്തായി സുവിശേഷം ചാപ്റ്റർ 27:22. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന്, അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 22 വാക്യം, അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷം എന്ത്? നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. നമുക്കൊരു നിമിഷം കൂടെ ഈ വചനത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, പ്രിയ കർത്താവേ, അങ്ങയുടെ വചനവുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിലേക്ക് എടുത്തു വരുന്നു. ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം എന്നുള്ള ഈ വചനം, അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദോഷം എന്താണെന്ന് ചോദിക്കുന്ന ഈ വചനം, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. അടിയനെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയോടുള്ള ബന്ധത്തിൽ യേശുവിനെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവന്ന് നിർത്തി പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട വലിയ പുരുഷാരം യേശുവിനെ എന്തു ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം, യേശുവിന് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ള തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള മനസ്സിലെ ആഗ്രഹം ഉള്ള പീലാത്തോസ് ജനത്തിൻ്റെ മുമ്പിൽ യേശുവിനെയും ബറബാസിനെയും കൊണ്ട് നിർത്തിയിട്ട് കള്ളനും കവർച്ചക്കാരനും പിടിച്ചുപറിക്കാരനും സമൂഹത്തിന് ദ്രോഹം ചെയ്തവനുമായ ബറബാസിനെ ജനം കൊല്ലുവാൻ ഏൽപ്പിക്കുകയും തെറ്റുകളൊന്നും ചെയ്യാത്ത, സമൂഹത്തിന് നന്മകൾ മാത്രം ചെയ്ത, രോഗികൾ സൗഖ്യം പ്രാപിച്ച, കുരുടന്മാർ വിടുതൽ പ്രാപിച്ച, മുടന്തന്മാർക്ക് വിടുതലുണ്ടായ, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് തൻ്റെ ഭാര്യ രഹസ്യ വിശ്വാസിയായി യേശുവിനെ സേവിക്കുന്നു എന്ന് വ്യക്തമായി അറിവുള്ള പീലാത്തോസ് യേശുവിനെ ഏതു വിധേനയെങ്കിലും രക്ഷിക്കാമെന്നുള്ള ചിന്തയിൽ ജനത്തിൻ്റെ മുമ്പിൽ ബറാബാസിനെ ഒരു സൈഡിലും മറ്റൊരു സൈഡിൽ യേശുവിനെ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു,
യേശു ക്രിസ്തുവിനെ എന്തു ചെയ്യണം പറക. പിലാത്തോസ് ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമായി ഏറ്റെടുക്കണം. പിലാത്തോസ് ചോദിക്കുന്നു, ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യണം? ഇവിടെ നിൽക്കുന്ന പുരുഷാരം, വലിയൊരു കൂട്ടം പുരുഷാരമുണ്ട്. അവരിൽ ചിലരുടെ പിതാവിന് അവൻ്റെ കാഴ്ച ശക്തി മടക്കിക്കൊടുത്തവനായ യേശു, മരിച്ച യായിറോസിൻ്റെ മകളെ വിടുവിച്ച് ഉയർപ്പിച്ച അവരുടെ ബന്ധത്തിൽപ്പെട്ടവരും ഇവിടെ കൂടി നിൽപ്പുണ്ട്. 38 സംവത്സരം ഈ കുളത്തിൻ്റെ കടവിൽ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയുടെ റിലേഷനിൽപ്പെട്ടവരും ഇവിടെ നിൽപ്പുണ്ട്. മദ്ദലക്കാരിത്തി മറിയ, ഭൂതം ബാധിച്ചവളുടെ സഹോദരങ്ങളും ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. കാനാവിലെ കല്യാണത്തിന് യേശു അത്ഭുതം ചെയ്ത അത്ഭുതം ജീവിതത്തിൽ അനുഭവിച്ച അനേകർ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ വയറ് നിറച്ച് കഴിച്ച് ഏമ്പക്കം വിട്ട ചിലരും ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ഇവരോടാ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ ചോദിക്കുന്ന ഈ ചോദ്യം, പീലാത്തോസിൽ കൂടെ ചോദിക്കുന്ന ചോദ്യം, ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം പറക. ജനമെല്ലാം കൂടെ ഒരുമിച്ച് ആർത്ത് ഇപ്രകാരം പറയുന്നു, അവനെ ക്രൂശിക്ക, യേശുവിനെ ക്രൂശിക്ക, യേശുവിനെ ക്രൂശിക്ക എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഇതേ ചോദ്യം ഈ പവർ വിഷൻ ചാനലിലൂടെ, മിറക്കിൾ സന്ദേശത്തിലൂടെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, കഴിഞ്ഞ ദിനങ്ങളിൽ അപകടത്തിൽ നിന്ന് വിടുവിച്ച യേശുവിനെ നിനക്ക് എന്ത് ചെയ്യണം? മരണം നിന്റെ ജീവിതത്തിൽ മുന്നിൽ കണ്ട സമയത്ത് നിന്നെ അതിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ നീ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്ന പ്രിയ സഹോദരി, നിന്നെ അതിൽ നിന്ന് വിടുവിച്ച, സമാധാനം നിനക്ക് നൽകിയ യേശുവിനെ നിനക്ക് എന്ത് ചെയ്യണം? മദ്യപാനിയായിരുന്ന നിന്റെ പിതാവിനെ, ഒരു ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിലവാരത്തിൽ നിന്ന് അവനെ വിടുവിച്ച, ഈ ദൈവവചനം നൽകിയ യേശുവിനെ നീ എന്ത് ചെയ്യണം? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന നിനക്ക് യേശുവിനെ എന്ത് ചെയ്യണം പറക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ കുരുടനായിരുന്ന നിന്റെ സഹോദരന് കാഴ്ച നൽകിയ യേശു, സമൂഹത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട 12 സംവത്സര രക്തസ്രാവമുള്ള സ്ത്രീയായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾക്ക് വിടുതൽ നൽകിയ യേശു, മദ്ദലക്കാരുത്തി മറിയയ്ക്ക് വിടുതൽ നൽകിയവനായ യേശു, ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ യേശു, യേശുവിനെ ഹല്ലേലൂയ വിവിധ നിലവാരങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ, അവനെ ഹല്ലേലൂയ ടേസ്റ്റ് ചെയ്ത പലരും ഈ യേശുവിൻ്റെ മുമ്പിൽ ഇപ്പോൾ യേശുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിന് നിന്നോട് ചോദിക്കാനുള്ളത്, നിന്റെ ജീവിതത്തിൽ വിടുതൽ നൽകിയ, നിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയ, നിനക്ക് സമാധാനം നൽകിയ, നിന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയ, നിന്റെ ജീവിതത്തിലെ ഒന്നുമില്ലായ്മയെന്ന് നിന്നെ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന യേശുവിനെ ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം, ഈ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടവർക്ക് ഒറ്റിക്കൊടുക്കാം. സമൂഹത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞ 3.5 വർഷം നിന്നെ ഹല്ലേലൂയ സ്വന്തമായി കണ്ട, നിന്നെ ഏറ്റവും അടുത്ത് നിന്നോട് കൂടെയിരുന്ന യേശുവിനെ നിനക്ക് വേണമെങ്കിൽ ഒറ്റിക്കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. ഒന്നാമത്തെ നമ്മുടെ വിഷയം, ഇവനെ എന്തു ചെയ്യണം എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് ചേർത്തുകൊള്ളാം എന്നരുളി ചെയ്ത ഒരു യേശു ആണ് ഇന്ന് പകലിൽ ഈ വചനത്തിലൂടെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അവനെ എന്തു ചെയ്യണം? രക്ഷിക്കപ്പെടുവാൻ ഒരു തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, ഇവൻ്റെ വേലയ്ക്ക് വേണ്ടി, ഇവൻ്റെ ഹല്ലേലൂയ സുവിശേഷം അനേകരുടെ ഇടയിൽ എത്തിക്കുവാൻ എനിക്ക് കടന്നു പോകണമെന്നൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു ആഹ്വാനമായിട്ട് ഈ വചനം നീ ഏറ്റെടുക്കട്ടെ. ദൈവം ചോദിക്കുന്നു, യേശുവിനെ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട്.
ഇത് കൃപായുഗമാ. നിർബന്ധിച്ചാരെയും ഈ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാൽ നിനക്ക് ഫ്രീഡം കർത്താവ് തന്നിട്ടുണ്ട്. വചനം ഇങ്ങനെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവനാരെയും നിർബന്ധിക്കുന്നില്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ആദാം മുതൽ മലാക്കി വരെയുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെയുള്ള ഭാഗത്ത് ഒരു മനുഷ്യനെയും പഴയ നിയമത്തിലെ ഒരു പ്രവാചകനെയോ ഒരു ഭക്തനെയോ ഒരു വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാമിനെയോ ഇസഹാക്കിനെയോ യാക്കോബിനെ തുടങ്ങിയുള്ള ഭക്തന്മാരെ ആരെയും ദൈവം മകൻ എന്നുള്ള പദവി നൽകാതിരുന്ന പ്പോൾ പുത്രനായ ക്രിസ്തുവിൽ കൂടെ സൗജന്യമായി യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവ പൈതലാകുവാൻ, അവൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം പുത്രനിലൂടെ തന്നെങ്കിൽ, ഇന്ന് പകലിൽ ഇവനെ സ്വന്തം അപ്പനായി സ്വീകരിപ്പാൻ ഈ വചനം കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, യേശുവിനെ എന്ത് ചെയ്യണം പറക. രണ്ടാമത്, പീലാത്തോസ് ചോദിക്കുന്നു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്ന് ജനം മുഴുവൻ ആർത്തപ്പോൾ പീലാത്തോസ് ചോദിക്കുക, ഇവൻ നിനക്ക് നിങ്ങൾക്ക് ചെയ്ത ദോഷമെന്താ? ഈ വചനം മിറക്കിൾ സന്ദേശത്തിലൂടെ മുഴങ്ങിക്കേൾക്കുന്ന, ഈ വചനം ശ്രവിക്കുന്ന നിന്നോട് ദൈവത്തിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് ചെയ്ത ദോഷമെന്താ? യേശു നിനക്ക് ചെയ്ത ദോഷമെന്താ? മരിച്ചവനെ ഞാൻ ഉയർപ്പിച്ചതാണോ ഞാൻ ചെയ്ത ദോഷം? കുരുടന് കാഴ്ച കൊടുത്തതാണോ ഞാൻ ചെയ്ത ദോഷം? മുടന്തനെ നടക്കുമാറാക്കിയതാണോ ഇവൻ ചെയ്ത ദോഷം? കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയതാണോ ഇവൻ ചെയ്ത ദോഷം? ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചോദിക്കാനുള്ളത്, നിന്നെ സമൂഹം വെറുത്തപ്പോൾ, നീ ഒരു നിന്ദാപാത്രമായി തീർന്നപ്പോൾ, നിന്നെ എല്ലാവരും പരിഹസിച്ചപ്പോൾ, നീ ഇനി ജീവിതം വേണ്ട, ഞാൻ ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഈ വചനം ദൈവം ദൈവദാസന്മാരിലൂടെ വിവിധമായ മാർഗങ്ങളിലൂടെ നിന്റെ ജീവിതത്തിൽ വന്നു. കടഭാരം കയറി ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ലെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്റെ ജീവിത നിലവാരങ്ങൾക്ക് മാറ്റം നൽകി, ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി, മക്കളെയും കൊച്ചുമക്കളെയുമെല്ലാം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും വിവിധ രാജ്യങ്ങളിലും എത്തിച്ചു. ദൈവം നിന്നെ മാനിച്ചപ്പോൾ ഇവൻ നിനക്ക് ചെയ്ത ദോഷമെന്താ? ഈ വചനം കേൾക്കുന്ന പ്രിയമാതാവേ, പ്രിയ പിതാവേ, വിശ്വാസത്തിന് വേണ്ടി 50 വർഷങ്ങൾക്ക് മുമ്പ്, 65 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിത്തിരിച്ച അതേ വിശ്വാസത്തിൻ്റെ തീഷ്ണത നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇവൻ ഇന്നുവരെയും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഭക്തനായ ദൈവഭൃത്യൻ ഇങ്ങനെ പാടിയത്, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യയില്ല, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഴിഞ്ഞ നാളുകളിലെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്രകാരം പറയുവാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 50 വർഷം ഈ ദൈവം ഒരു ദോഷവും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയട്ടെ, ഈ കർത്താവിൻ്റെ വചനവുമായി 15-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. കഴിഞ്ഞ 22 വർഷമായിട്ട്
ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്നുവരെയും ഞാൻ പല ദോഷങ്ങൾ ദൈവത്തിന് അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ട്. പല പല സമയങ്ങളിൽ അവൻ്റെ കൽപ്പനകൾക്ക് യഥാർത്ഥമായി കീഴ്പ്പെട്ടു പോകുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അവൻ എന്നെ വിളിച്ച വിളിക്കനുസരിച്ച് നിലനിൽക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്നും ദൈവസേനയിൽ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് ഒന്നും ദോഷമായി ചെയ്തിട്ടില്ല. പരിശോധനകൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, കഷ്ടതകൾ പലതും ജീവിതത്തിൽ കടന്നു വരാം, പ്രതിസന്ധികൾ പലതും കടന്നു വരാം. എന്നാൽ ഒരു ചെങ്കടലിൻ്റെ മുമ്പിൽ വഴിയൊരുക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവം ഇന്നുവരെയും ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ഒരു വിഷയത്തിലും എൻ്റെ ദൈവം ഇതുവരെ ഒരു ദോഷവും ചെയ്തിട്ടില്ല. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയെല്ലാം ക്ഷമിക്കുന്നവൻ, പാപമാകെ മായ്ക്കുന്നവൻ, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ചോദിക്കുന്ന ചോദ്യം, ഇവനെ എന്തു ചെയ്യണം പറക, ഇവൻ നിനക്ക് ചെയ്ത ദോഷമെന്ത്. ഈ രണ്ട് വാക്യങ്ങൾ ഈ വചനത്തിലൂടെ, ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് ഓർപ്പിക്കുവാനുള്ളത്, ഇവൻ നമുക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ഇവൻ്റെ കൃപ, ഇവൻ്റെ സാന്നിധ്യം കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ പറയുവാൻ സാധിക്കണം, ഇവൻ എന്നെ ചെങ്കടലിൻ്റെ മുമ്പിൽ വഴിയൊരുക്കിയ ദൈവമാണ്. തീയിൽ അകപ്പെട്ടപ്പോൾ തീയിൽ നിന്ന് ഞങ്ങൾക്ക് ഹല്ലേലൂയ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവമായി ദൈവം. സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് അകപ്പെട്ട സ്ഥാനത്ത് അന്നേരം അതിനകത്ത് സിംഹത്തിൻ്റെ വായെ അടച്ചവനാണ് ഈ ദൈവം. കാക്കയിൽ കൂടെ ഭക്തനെ പോറ്റിയവനാണ് ഈ ദൈവം. ഇന്ന് പകലിൽ ഈ ദൈവത്തിൻ്റെ ശക്തി, ഈ വചനം വിദൂരത്ത് നിന്ന് ശ്രവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, ഈ ദൈവം നിനക്ക് ദോഷം ചെയ്യുന്നവനല്ല. ക്ഷാമം വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, ലോകം മുഴുവൻ സമാധാനമില്ലായ്മ വരട്ടെ, എങ്കിലും അതിൻ്റെ മധ്യത്തിലും തൻ്റെ ഭക്തന്മാരെ കാക്കുന്ന, തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന, അവരോട് സ്നേഹത്തോടെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാ ഈ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിന്റെ ജീവിതത്തിൽ നിന്റെ സഹോദരങ്ങൾ ദോഷമായി പലതും ചെയ്തിരിക്കാം, നിന്റെ മാതാവോ പിതാവോ ദോഷം ചെയ്തിരിക്കാം, നിന്റെ ബന്ധുമിത്രാദികൾ പലതും ദോഷം ചെയ്തിരിക്കാം. പൗലോസ് പറയുന്നു, എനിക്ക് പലരും, അലക്സാണ്ടറും മറ്റു പലരും ദോഷം ചെയ്തിട്ടുണ്ട്, ദേമാസി ലോകത്തെ സ്നേഹിച്ചു പോയി. എന്നാൽ പൗലോസിന് പറയാനുള്ളത്, ഇവൻ എൻ്റെ നല്ല ഉപനദിയാണ്, ഇവൻ എന്നെ അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്നെ ക്കുവാൻ ശക്തനത്രേ. ഹല്ലേലൂയ, പലരും ലോകത്തെ സ്നേഹിച്ചു പോയപ്പോൾ, തന്നോട് കൂടെ ഇരിക്കുമെന്ന് ചിന്തിച്ച പലരും തനിക്ക് ദോഷം ചെയ്തപ്പോൾ പൗലോസ് അപ്പോസ്തലന് പറയാനുള്ള ഒരു സത്യമുണ്ട്, ഇവൻ ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു ദോഷം ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഒരു ദോഷവും ചെയ്യാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുത കരമുണ്ട്. ആ ദൈവത്തിൻ്റെ കരത്തിന് മുമ്പാകെ ഏൽപ്പിക്കാം, നമ്മുടെ തലകളെ വണക്കാം ഈ വചനത്തിന് മുമ്പാകെ. ഈ മറക്കൽ സന്ദേശത്തിലൂടെ ഇന്ന് പകലിൽ ഞങ്ങളെ ശ്രവിച്ച ചിലരുടെ ജീവിതത്തിൽ നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. നിന്റെ പിതാവോ നിന്റെ മാതാവോ നിന്റെ ഓഫീസിലുള്ള ചിലരോ നിനക്ക് ദോഷം നിരൂപിക്കുന്നുണ്ടായിരിക്കാം. നീ അതിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിക്കുവാനുള്ളത്, ഇവൻ നിനക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. തുടർന്നുള്ള മുൻപോട്ടുള്ള നിന്റെ ജീവിതത്തിലും ഇവൻ ഒരു ദോഷവും ചെയ്യുന്ന ദൈവമല്ല. നിന്നെ സ്നേഹിക്കുന്ന പെറ്റമ്മയേക്കാൾ, നിന്റെ പിതാവിനേക്കാൾ, നിന്റെ സഹോദരനേക്കാൾ എല്ലാവരിലും ആഴമായി സ്നേഹിക്കുന്ന ഒരുവൻ. പരിശുദ്ധ ദൈവമേ, പ്രിയ കർത്താവേ, ഈ വചനം ശ്രവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ,
ഇവൻ എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്തു എന്ന് പലരും ചോദിച്ച ചോദ്യത്തിന് മുമ്പാകെ ഇവൻ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടിക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ വചനം അവർക്കൊരു അത്ഭുതമായി, അവർക്ക് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ കാരണമായി. ദൈവം തീർത്തതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ മിറക്കിൾ സന്ദേശമെന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓസ്ട്രേലിയയിൽ കടന്നു വരുന്ന ദൈവമക്കൾക്ക് പെർത്തിൽ, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ മിറക്കിൾ പെർത്ത് ഗോസ്പൽ ചർച്ച് എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്ന മിറക്കിൾ ചർച്ചിൻ്റെ പുത്രികാ സഭയായിരിക്കുന്ന പെർത്ത് ഗോസ്പൽ ചർച്ചിൽ നിങ്ങൾക്കും കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുവാൻ, ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ. അത്ഭുതമേ.